2018 February 8 ISL കേരള ബ്ലാസ്റ്റേഴ്സ് മോഹൻ ബഗാൻ പോരാട്ടം ചൂടുപിടിക്കുന്നു. ഒരു കാലത്ത് ഓൾട്രാഫോർഡിൽ ക്രിസ്ത്യാനോക്കും റൂണിക്കും കാർലോസ് ടെവസിനുമൊക്കെ ഒപ്പം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ജേഴ്സിയിൽ എതിർഗോൾ വലകളിൽ തീകോരി കിട്ടിയിരുന്ന ഇതിഹാസം ദിമിറ്റർ ബർബറ്റോ ബ്ലാസ്റ്റേഴ്സിന്റെ മഞ്ഞക്കൂപ്പായത്തിൽ കളം നിറയുകയാണ്. മത്സരത്തിന്റെ 80th minute കോച്ച് ഡേവിഡ് ജെയിംസ് ബർബറ്റോവിനെ മൈതാനത്ത് നിന്ന് പിൻവലിക്കുന്നു. ടച്ച് ലൈൻ അരികിൽ 18th number ജേഴ്സിയിൽ ഒരു 20th പയ്യൻ ബർബറ്റോവിനെയും കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ഇന്ത്യൻ ഫുട്ബോൾ ഭൂപടത്തിൽ അതുവരെ അധികം ആർക്കും കേട്ടുപരിചയമില്ലാത്ത ആ പേര് സ്ക്രീനിൽ തെളിഞ്ഞു. സഹൽ അബ്ദുൽ. ബർബറ്റോവിന് കൈകൊടുത്ത് ആ 20th മൈതാനത്തെ കൂടിയിറങ്ങി. സ്വാഗതം ഫോൾസ് നയനിലേക്ക്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച പരിശീലകരുടെ പട്ടികയിലൊന്നും ആരാധകർ ഡേവിഡ് ജെയിംസിന്റെ പേരെഴുതി ചേർത്തിട്ടില്ലെങ്കിലും ഈ ഒരൊറ്റ സബ്സ്റ്റിറ്റ്യൂഷന് ജെയിംസിന് നന്ദി പറഞ്ഞവരായിരിക്കും ആരാധകരിൽ പലരും. കേരള ബ്ലാസ്റ്റേഴ്സിന് എന്നല്ല ഇന്ത്യൻ ഫുട്ബോളിന് തന്നെ സഹൽ അബ്ദുൽ സമദ് എന്ന മിഡ്ഫീൽഡ് മജീഷ്യനെ പരിചയപ്പെടുത്തിയത് ആ സബ്സ്റ്റിറ്റ്യൂഷനാണ്. പിന്നീട് അങ്ങോട്ട് 6 വർഷം കേരള ബ്ലാസ്റ്റേഴ്സിന്റെയും ഇന്ത്യൻ ഫുട്ബോളിന്റെയും മധ്യനിരയിൽ അക്ഷരാർത്ഥത്തിൽ സഹൽ മാജിക്കിന് സാക്ഷിയാവുകയായിരുന്നു ആരാധകർ. മെസ്സി, ക്രിസ്ത്യാനോ, നെയ്മർ, ഈ മൂന്ന് ഇതിഹാസങ്ങളിൽ ആരാണ് നിങ്ങളുടെ ഇഷ്ടതാരം? മാധ്യമപ്രവർത്തകരുടെ ചോദ്യം ഇന്ത്യൻ നായകൻ സുനിൽ ഛേത്രിയോടായിരുന്നു. ഈ മൂന്ന് പേരല്ലെന്നും തന്റെ ഇഷ്ടതാരം മറ്റൊരാളാണെന്നുമായിരുന്നു ഛേത്രിയുടെ മറുപടി. ലോക ഫുട്ബോളിലെ വൻ പേരുകളിൽ മറ്റാരാണ് ഛേത്രിയുടെ ഫേവറേറ്റ് താരം എന്നറിയാൻ ആകാംക്ഷയോടെ കാതോർത്തിരുന്ന മാധ്യമപ്രവർത്തകരോട് തന്റെ ഇഷ്ടതാരം സഹൽ അബ്ദുൽ സമദ് എന്നായിരുന്നു ഛേത്രിയുടെ മറുപടി. ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ ഭാവി നായകനാണ് സഹൽ എന്നാണ് മറ്റൊരിക്കൽ ഛേത്രി പറഞ്ഞത്. 6 വർഷക്കാലത്തെ സഹലിന്റെ ഫുട്ബോൾ സഞ്ചാരങ്ങളെ വരഞ്ഞിടാൻ ഛേത്രിയുടെ വാക്കുകൾ മാത്രം മതിയാകും. ബ്ലാസ്റ്റേഴ്സ് ജേഴ്സികൾ നീണ്ട 6 വർഷക്കാലം, മഞ്ഞക്കുപ്പായത്തിൽ 92 മത്സരങ്ങൾ. സഹലിനു മുമ്പോ ശേഷമോ ഒരാളും അത്രയും മത്സരങ്ങളിൽ ബ്ലാസ്റ്റേഴ്സിനായി ബൂട്ടണിഞ്ഞിട്ടില്ല. ടീമിനായി എണ്ണം പറഞ്ഞ 10 ഗോളുകൾ, 8 അസിസ്റ്റുകൾ. മുഹമ്മദ് റാഫി, സി കെ വിനീത് തുടങ്ങി മികച്ച താരങ്ങൾ പലരും കേരള ബ്ലാസ്റ്റേഴ്സിൽ പന്ത് തട്ടിയിട്ടുണ്ടെങ്കിലും സഹലിനോളം ആരാധക പിന്തുണ ലഭിച്ച മറ്റൊരു മലയാളി താരം ക്ലബിന്റെ ചരിത്രത്തിൽ ഉണ്ടാകാനിടയില്ല. UAE അൽ ഐനിൽ ജനിച്ച സഹലിന്റെ ഫുട്ബോൾ കരിയർ ആരംഭിക്കുന്നത് വിദേശത്ത് നിന്നാണ്. 2010 അൽ ഇത്തിഹാദ് സ്പോർട്സ് അക്കാദമിയിലൂടെ തന്റെ കളിക്കാലങ്ങൾ ആരംഭിച്ച സഹൽ കേരളത്തിലെത്തിയ ശേഷം യൂണിവേഴ്സിറ്റി തലത്തിൽ നടത്തിയ മികച്ച പ്രകടനങ്ങളിലൂടെ കേരള സന്തോഷ് ട്രോഫി ടീമിലെത്തി. സന്തോഷ് ട്രോഫി ടീമിനായി നടത്തിയ മിന്നും പ്രകടനങ്ങളാണ് സഹലിന് ബ്ലാസ്റ്റേഴ്സിലേക്കുള്ള വാതിൽ തുറന്നത്. 2017-18 സീസണിൽ ബ്ലാസ്റ്റേഴ്സ് റിസർവ് ടീമിൽ സഹൽ ഇടം പിടിച്ചു. ആ സീസണിൽ മോശം പ്രകടനങ്ങളെ തുടർന്ന് ബ്ലാസ്റ്റേഴ്സ് മുടന്തുകയായിരുന്നു. അതിനിടെ സഹലടക്കം ഏതാനും ചില റിസർവ് താരങ്ങൾക്ക് കോച്ച് റെനെ മൊളസ്റ്റിൻ സീനിയർ ടീമിലേക്ക് സ്ഥാനക്കയറ്റം നൽകി. അരങ്ങേറ്റത്തിനായി പിന്നെയും കാത്തിരിക്കേണ്ടി വന്നു സഹലിന്. ആ സീസണിൽ ടീമിന്റെ മോശം പ്രകടനത്തെ തുടർന്ന് റെനെ മൊളസ്റ്റിനെ പുറത്താക്കി ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് ടീമിൽ വലിയ ചില അഴിച്ചുപണികൾ നടത്തി. മുൻ ഇംഗ്ലീഷ് ഇതിഹാസം ഡേവിഡ് ജെയിംസ് ടീമിന്റെ പരിശീലക സ്ഥാനത്തെത്തി. ഒടുവിൽ സഹലിന്റെ കാത്തിരിപ്പിന് 2018 February വിരാമം കുറിക്കപ്പെട്ടു. അരങ്ങേറ്റത്തിന് ശേഷമുള്ള ആദ്യ 2 സീസണുകളിൽ നിരവധി അവസരം ലഭിച്ചിട്ടും ഗോൾ കണ്ടെത്താൻ പ്രയാസപ്പെട്ടിരുന്ന സഹൽ ആരാധകരുടെ പഴി ഏറെ കേട്ടു. 2021 സീസണിന് മുമ്പ് വരെ 51 കളികളിൽ നിന്ന് 1 ഗോളായിരുന്നു സഹലിന്റെ ആകെ സമ്പാദ്യം. അസിസ്റ്റുകളുടെ കണക്കും അത്ര സുഖകരമായിരുന്നില്ല. എന്നാൽ കണക്കുകൾ മാത്രം നിരത്തി സഹലിനെ വിട്ടുകളയാൻ ബ്ലാസ്റ്റേഴ്സ് ഒരുക്കമായിരുന്നില്ല. 2021 സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ സഹലിന് പകരം 3 സീനിയർ താരങ്ങളെ വിട്ടു നൽകാമെന്ന വലിയ ഓഫർ ATK മോഹൻ ബഗാൻ ബ്ലാസ്റ്റേഴ്സിന് മുന്നിൽ വെച്ചു. എന്നാൽ ബ്ലാസ്റ്റേഴ്സ് ഈ ഓഫർ നിരസിച്ചു. കണക്കുകൾക്കെല്ലാം മുകളിലാണ് സഹൽ എന്ന കളിക്കാരനെന്ന് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് അപ്പോഴും ഉറച്ചു വിശ്വസിച്ചിരുന്നു. തൊട്ടടുത്ത സീസണിൽ ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ പോസ്റ്റർ ബോയായി സഹലിനെ അവതരിപ്പിച്ചു. ആ സീസണിൽ ആരാധകരും മാനേജ്മെന്റും തന്നിലർപ്പിച്ച പ്രതീക്ഷ സഹൽ കാത്തു. 2 സീസണുകളിൽ നിന്ന് അതുവരെ തന്റെ അക്കൗണ്ടിൽ 1 ഗോൾ മാത്രം ഉണ്ടായിരുന്ന സഹൽ ഒറ്റ സീസൺ കൊണ്ട് 6 ഗോളാണ് പിന്നീട് എതിർവലകളിൽ അടിച്ചുകൂട്ടിയത്. അഡ്രിയാനോണയും പെരേറ ഡയസും അൽവാരോ വാസ്കേസും ഒക്കെ നിറഞ്ഞാടിയ സീസണിൽ വമ്പൻ പേരുകാർക്കൊപ്പം സഹലിന്റെ പേരും ഉച്ചത്തിൽ ഉയർന്നു കേട്ടു. ആ സീസൺ സെമിയിൽ ജംഷഡ്പൂരിന്റെ ഉരുക്കുകട്ട തകർത്ത് ഫൈനലിൽ പ്രവേശിക്കുമ്പോൾ സഹലിന്റെ ഏക ഗോളായിരുന്നു ബ്ലാസ്റ്റേഴ്സിന് തുണയായത്. എന്നാൽ അപ്രതീക്ഷിതമായി പിടികൂടിയ പരിക്ക് താരത്തിന് 2nd പാദ സെമിയും ഫൈനലും നഷ്ടപ്പെടുത്തി. കലാശപ്പൂരിൽ ഒരിക്കൽ കൂടി കാലിടറിയ ബ്ലാസ്റ്റേഴ്സ് പെനാൾട്ടി ഷൂട്ടൌട്ടിൽ ഹൈദരാബാദിന് മുന്നിൽ വീണു. കേരള ബ്ലാസ്റ്റേഴ്സിൽ സഹലിന്റെ പൊസിഷനുമായി ബന്ധപ്പെട്ട വലിയ ചർച്ചകൾ എക്കാലവും ആരാധകർക്കും ഫുട്ബോൾ വിശാരദന്മാർക്കും ഇടയിൽ നടന്നിട്ടുണ്ട്. അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ എന്ന ഇഷ്ട പൊസിഷൻ വിട്ട്
വിങ്ങറുടെ റോളിലാണ് പല കളികളിലും സഹലിനെ ബ്ലാസ്റ്റേഴ്സ് പരിശീലകർ പരീക്ഷിച്ചത്. ഇത് താരത്തിന്റെ ഫോമിനെ പോലും ബാധിച്ചു. പല സീസണുകളിലും ഗോളും അസിസ്റ്റും കണ്ടെത്താൻ താരം ഏറെ പ്രയാസപ്പെടുന്നത് ആരാധകർ കണ്ടു. സഹലിനെ വിങ്ങിൽ കളിപ്പിച്ചതിന് താൻ ഏറെ പടികെട്ടിരുന്നതായി മുൻ ബ്ലാസ്റ്റേഴ്സ് പരിശീലകൻ എൽക്കോ ഷട്ടോരി ഒരിക്കൽ മനസ്സ് തുറന്നു. പൊസിഷനിലെ പ്രശ്നങ്ങൾ കളിയെ ബാധിച്ചു തുടങ്ങിയ കാലത്താണ് ഇന്ത്യൻ കോച്ച് ഇഗോർ സ്റ്റിമാക് സഹലിനെ ദേശീയ ടീമിലേക്ക് വിളിക്കുന്നത്. സഹലിനെ അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായി തന്നെ പരീക്ഷിച്ച സ്റ്റിമാക് ബ്ലാസ്റ്റേഴ്സ് പരിശീലകർക്കെതിരായ വിമർശനങ്ങളിൽ കടമ്പുണ്ടെന്ന് തെളിയിച്ചു. ഇന്റർ കോണ്ടിനെന്റൽ കപ്പിലും സാഫ് കപ്പിലും അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ പൊസിഷനിൽ സഹലിന്റെ പ്രകടനം അതിശയിപ്പിക്കുന്നതായിരുന്നു. ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ രണ്ട് സാഫ് കപ്പടക്കം ഇന്ത്യയുടെ നാല് അന്താരാഷ്ട്ര കിരീട നേട്ടങ്ങളിൽ സഹൽ നിർണായക സാന്നിധ്യമായി. സഹലിനോടാണ്, ഒരിക്കലും അത് സംഭവിക്കില്ലെന്ന് അറിയാമെങ്കിലും ചോദിക്കട്ടെ, നിങ്ങൾ ബ്ലാസ്റ്റേഴ്സ് വിട്ടു പോകുമോ? ഒരു സ്വകാര്യ പരിപാടിക്കിടെ ആരാധകരിൽ ഒരാളുടെ ചോദ്യം ഇങ്ങനെ ആയിരുന്നു. താൻ എങ്ങും പോകില്ലെന്നും ഇവിടെയൊക്കെ തന്നെ ഉണ്ടാകുമെന്നുമായിരുന്നു സഹൽ അന്ന് മറുപടി നൽകിയത്. താൻ ടീം വിട്ടുപോകുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയാത്ത ആരാധകരെ 6 വർഷം കൊണ്ട് സൃഷ്ടിച്ച സഹൽ ഒടുവിൽ അവർക്ക് മുന്നിൽ തന്നെ ആ പ്രഖ്യാപനം നടത്തി. എങ്ങനെ തുടങ്ങണമെന്നോ എവിടെ അവസാനിപ്പിക്കണം എന്നോ എനിക്കറിയില്ല. ഫുട്ബോൾ നമ്മളെ എങ്ങോട്ടാണോ കൊണ്ടുപോകുന്നത് അങ്ങോട്ട് പോയേ പറ്റൂ. ഞാനും ആ പാതയിലൂടെ സഞ്ചരിക്കുന്നു. ഇനി ബ്ലാസ്റ്റേഴ്സിന്റെ മഞ്ഞക്കുപ്പായത്തിൽ നിങ്ങൾക്കെന്നെ കാണാനാകില്ല. ഇന്ത്യൻ ഫുട്ബോളിന്റെ സ്വപ്നഭൂമിയായ കൊൽക്കത്തയുടെ മണ്ണിലേക്കായിരുന്നു സഹലിന്റെ കൂടുമാറ്റം. ISL ബ്ലാസ്റ്റേഴ്സിന്റെ ചിരവൈരികളായ മോഹൻ ബഗാനിലേക്കുള്ള സഹലിന്റെ കൂടുമാറ്റം ആരാധകരെ ഏറെ നിരാശയിലാഴ്ത്തി. സഹൽ ടീം വിട്ട ബ്ലാസ്റ്റേഴ്സ് വാർത്താക്കുറിപ്പിന് താഴെ ISL ഒഫീഷ്യൽ ട്വിറ്റർ ഹാൻഡിൽ ഇങ്ങനെ കമന്റ് ചെയ്തു, ഒരു കൗമാരക്കാരനായി എത്തി, ഐക്കണായി മടങ്ങുന്നു. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കേരള ബ്ലാസ്റ്റേഴ്സും മോഹൻ ബഗാനും തമ്മിലുള്ള മത്സരങ്ങൾക്കെല്ലാം ക്ലാസിക് പോരാട്ടങ്ങളുടെ ചൂടും ചൂരും ഉണ്ടായിരുന്നു. ഇന്ത്യൻ മാധ്യമങ്ങൾ ഈ കളികളെ ഇന്ത്യൻ എൽ ക്ലാസിക്കോ എന്നാണ് വിശേഷിപ്പിച്ചത്. അങ്ങനെ ഒരു വൈദ്യം ഒരു യാഥാർത്ഥ്യമായി നിലനിൽക്കെ തന്നെ ആയിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പോസ്റ്റർ ബോയ് സഹൽ അബ്ദുൾ സമദനെ മോഹൻ ബഗാൻ രാജിക്കത്. തങ്ങളുടെ നായകൻ പ്രീതം കോട്ടാളിന് ഒരു സ്വാപ് ഡീലിലൂടെ ബ്ലാസ്റ്റേഴ്സിന് കൈമാറിയാണ് സഹലിനെ മോഹൻ ബഗാൻ സ്വന്തമാക്കിയത്. ടീമിലെത്തിയ ഉടൻ ISL തനിക്ക് കിട്ടാക്കനിയായ കിരീടത്തിൽ മുത്തമിടലാണ് സ്വപ്നം എന്ന് സഹൽ പ്രഖ്യാപിച്ചു. 6 വർഷം കൊണ്ട് ഒരു കിരീടത്തിൽ പോലും മുത്തമിടാൻ കഴിയാതിരുന്ന സഹൽ വെറും 6 മത്സരം പിന്നിടും മുമ്പേ കൊൽക്കത്തക്കൊപ്പം ആദ്യ കിരീടത്തിൽ മുത്തമിട്ടു. മോഹൻ ബഗാന്റെ 17th ഡ്യൂറന്റ് കപ്പ് കിരീട നേട്ടത്തിൽ സഹൽ നിർണായക പങ്കാണ് വഹിച്ചത്. മോഹൻ ബഗാനായി അരങ്ങേറ്റം മുതൽക്ക് തന്നെ തന്റെ കൂടുമാറ്റം വലിയൊരു വിപ്ലവമാകുമെന്ന് സഹൽ പ്രഖ്യാപിച്ചു. ആദ്യ മത്സരത്തിൽ തന്നെ മോഹൻ ബഗാൻ കോച്ച് ജുവാൻ ഫെറാൻഡോ സഹലിന് തന്റെ ഇഷ്ട പൊസിഷനിൽ സ്വതന്ത്രമായി കളിക്കാൻ അവസരം നൽകി. അത് വിജയിക്കുകയും ചെയ്തു. ഈ സീസണിൽ മോഹൻ ബഗാനായി 12 മത്സരങ്ങളിൽ ബൂട്ടണിഞ്ഞ സഹൽ ഒരു തവണ വല കുടിക്കുകയും 4 ഗോളുകൾക്ക് വഴി കൊടുക്കുകയും ഇന്ത്യൻ ഓസിൽ എന്ന തന്റെ വെളിപ്പേരിനെ അന്വർത്ഥമാക്കുന്ന പ്രകടനമാണ് പുറത്തെടുക്കുന്നത്. കഴിഞ്ഞ ഏതാനും ചില മാസങ്ങൾക്കുള്ളിൽ സഹൽ അബ്ദുൾ സമദ് എത്രത്തോളം മാറിയെന്ന് പലർക്കും മനസ്സിലായിട്ടില്ലെന്ന് തോന്നുന്നു. മികച്ചൊരു ആഭ്യന്തര സീസൺ ലഭിക്കാതെ ബുദ്ധിമുട്ടി അടുത്തുനിന്നാണ് സഹലിന്റെ ഈ മാറ്റം. ISL മോഹൻ ബഗാന് വേണ്ടിയുള്ള അവന്റെ പ്രകടനം പല വിദേശ താരങ്ങളെയും കവച്ചുവെക്കുന്നതാണ്. ഈ പ്രകടനം തുടരും എന്ന് തന്നെയാണ് പ്രതീക്ഷ. മോഹൻ ബഗാനിലെ സഹലിന്റെ മിന്നും പ്രകടനത്തെക്കുറിച്ച് സുനിൽ ഛേത്രിയുടെ വാക്കുകൾ ഇങ്ങനെയാണ്. സീസണിൽ ചെന്നൈ NFC മത്സരം സഹലിന്റെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച മത്സരങ്ങളിൽ ഒന്നായി അടയാളപ്പെടുത്തപ്പെട്ടു. ചെന്നൈയെ അവരുടെ തട്ടകത്തിൽ വെച്ച് 1-3 ഗോളുകൾക്ക് മോഹൻ ബഗാൻ തകർത്തെറിയുമ്പോൾ മറൈനേഴ്സ് അടിച്ചുകൂട്ടിയ 3 ഗോളുകളിലും സഹലിന്റെ കയ്യൊപ്പ് പതിഞ്ഞിരുന്നു. മത്സരത്തിന്റെ 21th മിനിറ്റിലാണ് സഹൽ മാജിക് ആരംഭിച്ചത്. പന്തുമായി വലതുവിങ്ങിലൂടെ കുതിച്ച സഹൽ തനിക്ക് പിറകെ പാഞ്ഞ ചെന്നൈ പ്രതിരോധ താരത്തെ ഒറ്റ ടേണിൽ കബളിപ്പിച്ച് പെനാൽറ്റി ബോക്സിലേക്ക് കണ്ണ് വായിക്കുന്നു. പെട്ടർ ടോസിനെ കണ്ട മാത്രയിൽ പന്തിനെ ബോക്സിലേക്ക് തിരിച്ചു. പെട്ടർ ടോസ് മനോഹരമായ ഒരു ഹെഡറിലൂടെ പന്ത് വലയിലാക്കുന്നു. ആദ്യ പകുതി അവസാനിക്കാൻ മിനിറ്റുകൾ മാത്രം ശേഷിക്കെ ജേസൺ കമ്മിങ്സ് നേടിയ ഗോളിനും വഴി തുറന്നത് സഹൽ ഇടതുവിങ്ങിലൂടെ നടത്തിയ മുന്നേറ്റമായിരുന്നു. 2nd പകുതിയിൽ മറീന അറീനയെ നിശബ്ദമാക്കിയ സഹൽ മാജിക് വീണ്ടും അവതരിച്ചു. മത്സരത്തിന്റെ 55th മിനിറ്റിൽ ഇടതുവിങ്ങിൽ നിന്ന് പന്ത് വാങ്ങി 3 താരങ്ങളെ വെട്ടിയൊടിഞ്ഞ സഹൽ മൻവീറിന്റെ പൊസിഷൻ മനസ്സിലാക്കി പെനാൽറ്റി ബോക്സിലേക്ക് ഒരു മുടം മുമ്പേ നീട്ടിയടിച്ച പന്ത് ഒറ്റക്കുതിപ്പിൽ മൻവീർ വലയിലാക്കി. മറീന അറീനയെ മറൈനേഴ്സ് അറീനയാക്കി മാറ്റിയ പ്രകടനത്തിന് പിറകിലെ സൂപ്പർമാൻ സഹലിനെ കുറിച്ച് അന്ന് കമന്ററി ബോക്സ് വാതോരാതെ ശബ്ദിച്ചു. അങ്ങനെ കൊൽക്കത്തയിലെ കളിപ്രേമികളുടെ ഹൃദയത്തിൽ സഹൽ തന്റെ പേരിനെ സുവർണലിപികളിൽ എഴുതി ചേർത്ത് കഴിഞ്ഞു.